അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൂട്ടം പൂക്കൾ അവർക്ക് നൽകുക, എന്നാലത് മുള്ളുകമ്പിയിൽ പൊടിഞ്ഞതായിരിക്കണം എന്ന് അദ്ദേഹം കളിക്കാരോട് പറഞ്ഞു. കളി കഴിഞ്ഞ് ഞാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചു പോയപ്പോൾ എല്ലാ താരങ്ങളും സദ്ഗുരു 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 എന്നുറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എവർട്ടൺ ഫുട്ബോൾ ക്ലബ്ബിലെ കളിക്കാരോട് സംസാരിക്കുകയുണ്ടായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ? ശരി, ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. ഏറ്റവും മികച്ചത്, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർ. ഇപ്പോൾ സ്പാനിഷ് ലീഗ് മികച്ചതായി വരുന്നുണ്ട്, എങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കഴിവിന്റെ കാര്യത്തിൽ വളരെ മികച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ബെർമിംഗ്ഹാമിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. പ്രോഗ്രാമല്ല, വൈകുന്നേരത്തെ ഒരു സംഭാഷണം. എനിക്ക് സദ്ഗുരുവിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. തലേദിവസം വരെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയതിന് തൊട്ട് മുമ്പായി ആ മുറി മുഴുവനും ഒരു ഊർജ്ജം കൊണ്ട് നിറഞ്ഞു. 1000 ഇഷ്ടികകൾ വന്ന് പതിക്കുന്നത് പോലെ അതെന്നെ വന്ന് ഇടിച്ചു. അദ്ദേഹം അവിടെ അങ്ങനെ നിൽക്കുകയാണ്, ഈ അവിശ്വസനീയമായ മനുഷ്യൻ. പിന്നെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. അദ്ദേഹം ഒരു അവിശ്വസനീയമായ പ്രഭാഷകനായിരുന്നു, നിങ്ങൾക്കറിയാം. അത് എന്നിൽ വലിയൊരു സ്വാധീനം ചെലുത്തി. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം കളിക്കാരുമായി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന്. നിങ്ങൾക്കറിയാം, സദ്ഗുരു ഒരു വലിയ ഫുട്ബോൾ പ്രേമിയാണ്, കായിക വിനോദ പ്രേമിയാണെന്ന്. അതുകൊണ്ട് അദ്ദേഹം വരാനും കളിക്കാരുമായി സംസാരിക്കാനും സമ്മതിച്ചു. ഞാൻ ശരിക്കും ആവേശഭരിതനായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം, അതൊരു ശനിയാഴ്ചയായിരുന്നു, അദ്ദേഹം കളിക്കാരുമായി സംസാരിക്കാനും അവരുടെ പരിശീലനം കാണാനുമായി വരികയാണ്. പെട്ടെന്ന് എനിക്ക് അല്പം പരിഭ്രമം ഉണ്ടാവാൻ തുടങ്ങി. സാധാരണ എനിക്കങ്ങനെ സംഭവിക്കാറില്ല, പക്ഷെ അന്ന് ഞാൻ ശരിക്കും വളരെയധികം ഉത്കണ്ഠയിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കണ്ട നിമിഷം എന്റെ എല്ലാ ആശങ്കകളും പരിഭ്രമങ്ങളും അലിഞ്ഞില്ലാതെയായി. എനിക്ക് പരിപൂർണമായ ഒരു വിശ്രാന്തി കൈവന്നു. സദ്ഗുരുവിന് ആളുകൾക്ക് മേൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തിന്റെ ഒരു ഭാഗമാണത്. അങ്ങനെ അവർ എന്നെ എവർട്ടൺ ഫുട്ബോൾ ക്ലബിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കളിക്കാരോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവരെല്ലാം താരങ്ങളാണ് അവരുടെ രീതിയിൽ. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ക്ഷണം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു താരമാണ്, കാരണം അവിടെ ഒരു നിശ്ചിത കഴിവുണ്ട്. ഞാൻ അവരിൽ ചിലരുടെ കൂടെ അല്പനേരം പന്ത് തട്ടി കളിച്ചു. അതിനുശേഷം അവരുമായി സംസാരിക്കണമായിരുന്നു. അങ്ങനെ അദ്ദേഹം ജാക്ക് റോഡ്വെല്ലിന്റെ കൂടെ അല്പനേരം പന്ത് തട്ടി കളിച്ചു. ഈ ഇന്ത്യൻ ഗുരു പ്രീമിയർ ലീഗ് കളിക്കാരുടെ കൂടെ പന്ത് കളിക്കുന്നത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ടീം ഫോംബിയിലെ ഹോട്ടലിലായിരുന്നു. അടുത്ത ദിവസം ഡെർബിയിൽ വെച്ച് ഞങ്ങൾ ലിവർപൂളുമായി കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾ വർഷങ്ങളായി ലിവർപൂളിനെ പരാജയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയി അവർ പരിശീലിക്കുകയായിരുന്നു. ഫുട്ബോൾ ക്ലബ്ബുകളുടെ പരിശീലനങ്ങൾ നടത്തുമ്പോൾ അവർ അവരുടെ മാനേജറുടെ നിയന്ത്രണത്തിലായിരിക്കും. അത് വളരെ കർശനമായിരിക്കും. കാര്യങ്ങൾ വളരെ ഗതിവേഗത്തിലാണ് നടക്കുന്നത്, കാരണം അടുത്ത ദിവസം അവർ ലിവർപൂളുമായി വലിയ കളിയാണ് കളിക്കാൻ പോകുന്നത്. ലിവർപൂളിന് അസാധാരണമായ കളിക്കാരുണ്ട്, ടോറസ്, ഗെറാർഡ് തുടങ്ങിയ കളിക്കാർ. ഒറ്റയ്ക്ക് തന്നെ കളിയുടെ ദിശ മാറ്റാൻ കഴിവുള്ളവരാണ് അവർ. മാനേജർ അവരെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഓട്ടവും ചാട്ടവും പരിശീലനങ്ങളുമെല്ലാം. തലേദിവസം അവരെ അത്ര വലിയ സമ്മർദ്ദത്തിലൂടെ കടത്തിവിടുകയില്ല. അവരെ അല്പം വ്യായാമത്തിൽ നിലനിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ പോയി. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ വെറുതെ നിന്ന് ഇതെല്ലാം കാണണമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ മുറിയിലേക്ക് കയറി വന്നു. കളിക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവരെല്ലാം പെട്ടെന്ന് തന്നെ നിശബ്ദരായി, ശാന്തരായി. സാധാരണയായി അവരിൽ പലർക്കും അനങ്ങാതിരിക്കാൻ കഴിയാത്തവരാണ്, എന്നാൽ അവർ പൂർണ്ണമായി നിശ്ചലമായിരുന്നു. മാത്രമല്ല, അവർ ശാന്തരായി പൂർണ്ണമായി മുഴുകിയിരുന്നു. ആ മുറിയിൽ ഒരു തരം ശാന്തി നിറഞ്ഞു. അവിശ്വസനീയമായ ഒരു അനുഭവമായിരുന്നു അത്. അവരൊരു സാധാരണ മട്ടിൽ നിന്നും ക്രമേണ ഇങ്ങനെയായി തീർന്നു ഇതുപോലെ, കാരണം അവർ വിചാരിച്ചത് എന്തോ മതപ്രഭാഷണം നടക്കുവാൻ പോകുന്നു എന്നാണ്. ഞാൻ അവരോട് ചില ലളിതമായ ചോദ്യങ്ങൾ ചോദിച്ചു, ജീവിതത്തെ ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കാണുവാൻ. ഞാൻ അവരെ സോക്കർ പഠിപ്പിക്കുകയായിരുന്നില്ല, എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് അവർക്കറിയാം, എന്നാൽ സ്വയം എങ്ങനെ നിലനിർത്തണമെന്ന്. ഇതൊരു 1.5 മണിക്കൂർ നേരത്തെ സംഭാഷണമായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് മുൻനിരയിൽ പോയിരുന്ന് കളി കാണാൻ പ്രത്യേക പാസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പോയി കളി കാണുവാനിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നൊരു കാര്യം, അവർ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൂട്ടം പൂക്കൾ അവർക്ക് നൽകുക, എന്നാലത് മുള്ളുകമ്പിയിൽ പൊടിഞ്ഞതായിരിക്കണം എന്ന് അദ്ദേഹം കളിക്കാരോട് പറഞ്ഞു.
ഇതുവഴി അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് എന്നിൽ തറച്ചു നിന്നു, കളിക്കാരിലും അത് തറച്ചു നിന്നു എന്നെനിക്കറിയാം. അവരുടെ താരങ്ങളിൽ ഒരാളായിരുന്നു ടിം കാരൽ. ടിം കാരൽ ഓസ്ട്രേലിയക്കാരനാണ്. ആ പയ്യൻ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ലിവർപൂൾ കളിക്കാരോട് നല്ല വിഷയങ്ങൾ സംസാരിക്കണം. അദ്ദേഹം അന്തം വിട്ടുപോയി. അവരോട് അങ്ങനെ സംസാരിക്കണോ? അദ്ദേഹം ഫോർവേഡ് പ്ലെയറാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ഗോൾ കീപ്പറുടെ അടുത്ത് പോയി നല്ല വിഷയങ്ങൾ പറയണം. അദ്ദേഹം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു, അതെ, നിങ്ങളിത് ചെയ്യൂ, എന്നിട്ട് കാണൂ. ഞാൻ പറഞ്ഞു, കണ്ടെത്തുക ഗോൾ കീപ്പറുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യം. അദ്ദേഹത്തിന് 3 മാസം മുമ്പ് ഒരു കുഞ്ഞു ജനിച്ചു. അദ്ദേഹത്തോട് കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുക, ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു നോക്കൂ. അയാൾക്കതൊരു സൗഹാർദ്ദപരമായി തോന്നിയാൽ, അയാളുടെ മനസ്സിൽ അയാൾ ഒരു നിമിഷം നിങ്ങളുമായി സൗഹൃദത്തിലായാൽ, ഒരു നിമിഷം ഒന്നയഞ്ഞാൽ, നിങ്ങൾക്കാവശ്യം ഒരു ഒറ്റ നിമിഷത്തിൻ്റെ അയവാണ്. അത്രയുള്ളൂ കളി. മാത്രവുമല്ല, ആദ്യത്തെ ഗോൾ അയാൾ നേടി. ഞാൻ കണ്ടു മറ്റേയാളെ തട്ടിക്കൊടുക്കുന്നത്. അവർ കൈകൊടുക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ഗോൾ കീപ്പറുടെ അടുത്തു പോയി നെഞ്ചിൽ തട്ടിക്കൊണ്ട് എന്തോ ഒരു നല്ല കാര്യം പറഞ്ഞു. അടുത്ത 20 മിനിറ്റിനുള്ളിൽ അവൻ ആദ്യത്തെ ഗോൾ നേടി. അവർ വീണ്ടും ഒന്ന് നേടി. ആ കളി മുഴുവൻ അവർ മുന്നിട്ട് നിന്നു. അതൊരു വലിയ ആശ്ചര്യകരമായ കാര്യമായിരുന്നു. അടുത്ത ദിവസം എല്ലാ പത്രങ്ങളിലും തലക്കെട്ടതായിരുന്നു, അവർ 2-0 ജയിച്ചു. കളി കഴിഞ്ഞ ശേഷം ഞാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിച്ചുപോയി. അവിടെ എല്ലാ കളിക്കാരും പറയുന്നുണ്ടായിരുന്നു, സദ്ഗുരു, സദ്ഗുരു, സദ്ഗുരു. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങളിൽ ഒന്നായിരുന്നു അത്. മാത്രമല്ല, അന്ന് വൈകുന്നേരം മാച്ച് തുടങ്ങാൻ പോവുകയാണ്, ക്യാമറ പതുക്കെ തിരിഞ്ഞ് സദ്ഗുരുവിലേക്ക് എത്തി. കാരണം അദ്ദേഹം എവർട്ടണിന്റെ ഷർട്ട് ധരിച്ചിരുന്നു. അപ്പോൾ കമന്റേറ്ററിൽ ഒരാൾ പറഞ്ഞു, എന്ത് ഒരു കൗതുകമുണർത്തുന്ന ആൾ ഇവിടെ ഇരിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, ലിവർപൂൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ വലിയ കളിക്കാരുടെ പ്രശസ്തി കൊണ്ട് നിങ്ങൾക്കൊരു കീഴ്പ്പെട്ട ഒരു തോന്നലുണ്ടാകും, ഒരു പരിഭ്രമം. ഒരാളുടെ സൽപ്പേര് കൊണ്ട് ഒരു കളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമോ വിജയിക്കാൻ കഴിയില്ല. സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രവർത്തനത്തെ തീരുമാനിക്കുന്നത്. എനിക്ക് നല്ല സൽപ്പേരുണ്ട്, പക്ഷെ നാളെ എനിക്കൊരു വിഡ്ഢിത്തം ചെയ്യുവാൻ കഴിയും, ശരിയല്ലേ, നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ തെരുവിലൂടെ നടക്കുമ്പോൾ സൽപ്പേരിന് ആദരവ് ലഭിക്കും. എന്നാൽ നിങ്ങൾ കളിക്കളത്തിലോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലോ ആണെങ്കിൽ അവിടെ സൽപ്പേരിനെ ആദരിക്കുകയോ മാത്രമല്ല പരിഗണിക്കുകയും വേണ്ട. അപ്പോൾ കളിക്കാരിൽ സദ്ഗുരു ഉണ്ടാക്കിയ സ്വാധീനം അത് വളരെ വലുതായിരുന്നു. കൂടാതെ ഈശക്രിയ പോലുള്ള ധ്യാന പരിശീലനങ്ങളും അദ്ദേഹം അവർക്ക് നൽകി. എനിക്കറിയാം അവരിൽ പലരും അതിപ്പോഴും ചെയ്യുന്നുണ്ട്. അവരിൽ പലരും സദ്ഗുരുവിനെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ വഴി. കൂടാതെ അദ്ദേഹം വലിയൊരു പ്രചോദനമാണ്. ഈ പകർച്ചവ്യാധി അവസാനിച്ചാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിന് പുതിയ തലമുറയിലെ ഫുട്ബോൾ കളിക്കാരെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും.